മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ഷക്കൂറിനെതിരെ നിലവിലെ ഒരു കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ വന്ന അബദ്ധമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മനസ്സിലാവുന്നത്. ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുക, വ്യാജമായി ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഈ നിയോജക മണ്ഡലത്തിലെ ഒരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരോ നേതാക്കന്മാരോ നടത്തിയതായിട്ട് നാളിതുവരെ ഒരു കേസും നിലവിലില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നയവും അത്തരത്തിലെ ഒരു നയമല്ല. പിന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇവിടെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലോ കൊപ്പത്തോ ഈ തെരഞ്ഞെടുപ്പുമായി ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ അത് സ്വാധീനിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിലും പലർക്കും അബദ്ധങ്ങൾ പിണയിലുണ്ട്. ഈ അബദ്ധത്തിൻ്റെ പേരിലായിരിക്കാം ഈ കേസ് എടുത്തിരിക്കുന്നത് എന്ന് നിയമപരമായിട്ട് അതിന് അടിസ്ഥാനമുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായി ഒന്നും കൂടി ആവശ്യപ്പെടാനുള്ള ഇതിൻ്റെ ഉറവിടം കൃത്യമായിട്ട് ഗവൺമെൻറ് കണ്ടുപിടിച്ച് ആരാണ് ഇത് നിർമ്മിച്ചത്, ആരാണ് ഇത് ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ എന്ന് കാണണം. നമുക്കൊക്കെ സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മറുപക്ഷത്തുണ്ടായ ആ ആശയക്കുഴപ്പങ്ങളും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ സംശയിക്കുകയാണ്. ആ സംശയത്തിൻ്റെ ദൂരീകരണം കൂടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.